ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കോരി ഒഴിച്ച് തയ്യാറാക്കുന്ന അട എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി സാധാരണ അട തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന ഇലയേക്കാൾ ഒരല്പം കൂടെ വലുപ്പം കൂടുതലുള്ള ഇല കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. വാഴയിലെല്ലാം കീറിയെടുത്ത് ഇതുപോലെ ഇഡ്ലിച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട നാളികേരവും ശർക്കരപ്പാനിയും കൂടെ ഒന്ന് വിളയിച്ചെടുക്കാം. ഇതിനുവേണ്ടി ഒരു കപ്പ് നാളികേരാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അരക്കപ്പ് തികച്ചെടുത്തിട്ടില്ല, കുറച്ച് കുറവായിരുന്നു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. ഇലകളെല്ലാം നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ വാടി കിട്ടും. നമുക്ക് പുറത്തേക്ക് മാറ്റി വയ്ക്കാം. വളരെ നൈസായ അരിപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചൂടാക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്, പക്ഷെ 3/4 കപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മാവ് കലക്കുമ്പോൾ ഒരുപാട് ലൂസായി പോയരുത്. ഒരുപാട് ലൂസായി പോയാൽ നമ്മളിത് ഇലയിൽ ഒഴിച്ച് പരത്തി മടക്കിയെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും പരന്നു പോവും. എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഇതുപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ച് കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ അതിങ്ങനെ കോരി ഒഴിക്കുന്ന ഒരു ഭാഗത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് ശർക്കര നാളികേരമൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വാട്ടി വെച്ചിരിക്കുന്ന ഇല എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് നടുവിൽ മാത്രം പരത്താനുള്ള പാകത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ 4 വശവും വിട്ടുകൊടുത്ത് നടുവിൽ മാത്രം പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതുപോലെ കനം കുറച്ച് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം ശർക്കര മിക്സ് ചെയ്തത് വെച്ചു കൊടുക്കാം. അരിക് ചേർത്ത് വെച്ചു കൊടുക്കാതെ ഇതുപോലെ കുറച്ച് നീക്കിയിട്ട് വെച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് മടക്കിയെടുക്കാം. ഇതിങ്ങനെ പല രീതിയിലും മടക്കിയെടുക്കാം. നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കി മൂലകളൊന്ന് മടക്കിയെടുത്തിട്ട് ആദ്യം ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ എല്ലാ ഭാഗവും മടക്കി കൊടുക്കണം. മാവ് പുറത്തേക്ക് ഒലിച്ചു പോകാത്ത രീതിയിൽ ഇതുപോലെ മടക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. മുഴുവൻ മാവും നമുക്കിതുപോലെ വാട്ടിയെടുത്ത ഇലയിൽ പരത്തി മടക്കിയെടുക്കാം. അതിനുശേഷം ഇഡ്ലി ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. ശർക്കര നാളികേരം മിക്സ് ചെയ്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു രീതിയിൽ മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ കഴിയും. ഇല ആദ്യം തന്നെ വാട്ടിയെടുത്തത് കാരണം പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം. ഇതിങ്ങനെ 2 സൈഡും ഒന്ന് മടക്കി മുകളിൽ നിന്നും താഴേക്കൊന്ന് മടക്കിയിട്ട് നമുക്കിങ്ങനെ വയ്ക്കാം. ഇതുപോലത്തെ അട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, പിന്നെ നല്ല കനം കുറച്ചും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇഡ്ലി ചെമ്പിലെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്, ആവി വന്ന് തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി വെച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും. രാവിലെ ചായക്കൊപ്പവും 4 മണിക്കും നമുക്കിത് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരടയാണ്. അടയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സോഫ്റ്റായ ടേസ്റ്റിയായ അട തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാനിത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷമാണ് തുറന്നു നോക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല സോഫ്റ്റായ അടയാണ്. നല്ല ടേസ്റ്റായിരുന്നു, പാകത്തിനുള്ള മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.